ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ മുകുന്ദൻ ചരിഞ്ഞു അൻപത്തിയഞ്ച് വയസ്സായിരുന്നു രാവിലെ ഒൻപതേ നാൽപ്പതിന് പറമ്പിലെ കെട്ടും തറയിലായിരുന്നു അന്ത്യം ദീർഘനാളായി ചികിത്സയിലായിരുന്നു കോഴിക്കോട് സാമൂതിരി രാജ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ എട്ടിനാണ് മുകുന്ദനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തുന്നത് രണ്ടായിരത്തി ആറ് മുതൽ ഇടത്തെ പിൻകാൽ മടങ്ങാത്ത അവസ്ഥയിലായിരുന്നു ഇതേ തുടർന്ന് മുകുന്ദനെ ആനത്താവളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാറില്ല ആനത്താവളത്തിനകത്ത് സ്ഥിരമായി നടത്തിക്കാറുണ്ട് രണ്ടാഴ്ച മുമ്പ് തളർന്നു വീണ കൊമ്പനെ ക്രെയിൻ ഉപയോഗിച്ചാണ് എഴുന്നേൽപ്പിച്ചത് ഇതിനുശേഷം തീർത്തും അവശനായിരുന്നു മുകുന്ദന്റെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം മുപ്പത്തെട്ടായി ചുരുങ്ങി